എല്ലാവർക്കും ഹംലീസ് വേൾഡിലേക്ക് സ്വാഗതം. കടല മിഠായി അഥവാ കപ്പലണ്ടി മിഠായി എങ്ങനെ ടേസ്റ്റിയായും എളുപ്പത്തിലും ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 250 ഗ്രാം കടലയിലേക്ക് 250 ഗ്രാം ശർക്കര, ഏകദേശം 1 കപ്പ് കടലയിലേക്ക് 3/4 കപ്പ് ശർക്കര എന്നതാണ് അളവ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ ശർക്കര വെച്ച് 1/4 കപ്പ് വെള്ളമൊഴിച്ച് ശർക്കര അലിയും വരെ തിളപ്പിക്കുക. അരച്ചെടുക്കാൻ വേണ്ടിയാണിത്. വറുത്തു വെച്ച കടലയാണിത്. വറുക്കാത്ത കടലയാണെങ്കിൽ ഓവണിലോ പാനിലോ ഇട്ട് വറുത്തെടുക്കാം. ഇനി കടലയുടെ തോൽ കളഞ്ഞെടുക്കാം. കടല വീട്ടിൽ വറുത്തെടുത്താൽ കടല മിഠായി കൂടുതൽ ടേസ്റ്റി ഉണ്ടാവും. നല്ല ക്വാളിറ്റിയുള്ള കടലയാണെങ്കിൽ കൂടുതൽ നല്ലത്. തോൽ കളയാനായി കൈകൊണ്ട് ഇങ്ങനെ നുരച്ചെടുത്താൽ മതി. ഇനി ഇതിനെ നടുപിളർത്തി എടുക്കണം. അതിനായി ഉരലിൽ ഒന്ന് കുത്തിക്കൊടുക്കുകയോ മിക്സിയിൽ പൊടിച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് രണ്ടായി കിട്ടിയാൽ മതി. ഇത് വളരെ എളുപ്പമാണ്, അതുകൊണ്ട് ഞാനിത് ഉരലിൽ കുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. ഇനി കട്ടിംഗ് ബോർഡിന് മേലെ സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. സിൽവർ ഫോയിൽ ഇല്ലെങ്കിൽ എണ്ണ തടവി കൊടുത്താലും മതി. കടല മിക്സ് ചൂടോട് കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ മാറ്റിവെക്കാം. ശർക്കരപ്പാനി ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. ശർക്കരപ്പാനി കട്ടിപ്പരുവമാവുമ്പോൾ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ അരിച്ചെടുക്കുന്നത്. ഇനി കടല ചേർക്കാനുള്ള പരുവമാവും വരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വലിയ ബബിൾസ് ആണ് കാണുന്നത്, ഇത് ചെറുതായി വരണം. കടല ഇടാനുള്ള പരുവമറിയാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുക്കുക. അതിലേക്ക് ഇതുപോലെ ഉറ്റിച്ച് നോക്കുക. അലിഞ്ഞു പോകുന്നുണ്ട്. ഇനിയും തിളപ്പിക്കണം. ഇപ്പോൾ സ്റ്റിക്കി പരുവമായിട്ടുണ്ട്. കുറച്ചുകൂടി തിളപ്പിക്കാം, ഇല്ലെങ്കിൽ കടല മിഠായി പല്ലിൽ ഒട്ടിപ്പിടിക്കും. കടിച്ചു നോക്കുമ്പോൾ പൊട്ടുന്ന പരുവമാവണം. ചെറിയ ബബിൾസ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഉറ്റിച്ച് നോക്കാം. കുറച്ച് കട്ടിയായിട്ടുണ്ട്. കടിക്കുമ്പോൾ പൊട്ടുന്നുണ്ട്. കടല ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക. കടല ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത്
ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടല മിഠായിക്ക് ഒരു ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടുകൂടി ഇതിനു മേലെ ഇട്ട് കൊടുക്കാം. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ കടലയും ശർക്കരയും അളവ് നോക്കാറില്ല. ശർക്കര പാനിലേക്ക് കടല ഇട്ട് കൊടുക്കുമ്പോൾ കടല ജസ്റ്റ് ഒട്ടിപ്പിടിക്കണം, അത്രേ വേണ്ടുള്ളൂ. ഇനി ഇതിനെയൊന്ന് പരത്തി കൊടുക്കണം. ഒരേ നിരപ്പാവാൻ വേണ്ടിയാണ് പരത്തി കൊടുക്കുന്നത്. വിട്ട് വന്നാൽ കുഴപ്പമില്ല, പരത്തുമ്പോൾ ശരിയാവും. ചൂടോടുകൂടി ഇങ്ങനെ ചെയ്യണം കേട്ടോ. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ ഒരു കത്തി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് ആ ഷേപ്പിൽ ഇങ്ങനെ കത്തി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ചൂടാറുമ്പോൾ വിട്ട് കിട്ടാൻ എളുപ്പമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് 15 മിനിറ്റ് കഴിയുമ്പോൾ പൊട്ടിച്ചെടുക്കാം. കണ്ടോ, അടിപൊളിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പവുമാണ്, ഷോപ്പിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Cut.